എത്തിയിട്ടുള്ളത്. വളരെ സ്വാദിഷ്ടമായ ക്രിസ്പി ആയിട്ട് പെട്ടെന്നൊരു ദോശ തയ്യാറാക്കിയെടുക്കാവുന്ന റെസിപ്പി ആയിട്ടാണ്. എല്ലാവർക്കും ഒരുപക്ഷെ അറിയാവുന്നതായിരിക്കും റവ ദോശയാണ്. അപ്പം നമുക്കത് എന്തൊക്കെയാണ് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസും എങ്ങനെയാണത് തയ്യാറാക്കാമെന്ന് നോക്കിയിട്ട് വരാം. ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു ഗ്ലാസ് റവ 125 ml സാധാരണ സ്റ്റീൽ ഗ്ലാസ്സാണ്. അതിലൊരു ഗ്ലാസ്സോളം റവ മുഴുവൻ ഫുള്ളായിട്ട് എടുത്തിട്ടില്ലേ, കുറച്ച് കുറവുണ്ട്. ആ റവ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് സോക്ക് ചെയ്യാൻ വയ്ക്കണം. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം. അതിന് മുൻപ് ഈ റവയുടെ എത്ര അളവാണോ നമ്മളെടുത്ത അതേ അളവിൽ അരിപ്പൊടിയും കൂടിയും ചേർക്കണം. അപ്പോൾ ഈ ഒരു ഗ്ലാസ്സുകൊണ്ടാണ് ഞാനിപ്പോൾ റവ എടുത്തത്. അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിൽ തന്നെ അരിപ്പൊടി എടുക്കാം. ഇപ്പോൾ ഞാൻ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഈ അരിപ്പൊടി ഇത്തിരി തരി കൂടുതലുള്ളതാണ്, പുട്ടുപൊടിയാണ്. അപ്പോൾ നൈസ് പൊടി എൻ്റെ കയ്യിലില്ല. അപ്പോൾ പുട്ടുപൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ ഏത് വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ തരി കൂടുതലുള്ളത് കൊണ്ടാണ് ഞാൻ അരിപ്പൊടിയും കൂടി ഇതിൽ ഒപ്പം ഇട്ടിട്ട് സോക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് ആ പൊടിയിലേക്ക് ചേർക്കണം. ഇനിയിപ്പോൾ ഇതാണ് നമ്മളിതിലേക്ക് റവയും അരിപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഇതാ വെള്ളം പാകത്തിനൊഴിച്ച് കുതിർത്ത് വയ്ക്കാൻ പോവാണ്. ഇത് ഇളം ചൂടുള്ള വെള്ളമാണ്. ഒരു 10 മിനിറ്റ് നേരം ഇത് കുതിർത്ത് വയ്ക്കാം. ഇതാ വെള്ളം ഒഴിക്കും. റവയുടെ തൊട്ട് മീതെ വെള്ളം നിൽക്കുന്നു, വെള്ളം നിൽക്കണം അതുപോലെ. ഇനിയിപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കത് നോക്കാം. അതിന് മുൻപ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ശരിയാക്കാം. അപ്പോൾ ഇതാ നമ്മുടെ റവദോശയ്ക്കുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. വേപ്പില, പച്ചമുളക്, ചുവന്നുള്ളി, ഒരു നുള്ള് ജീരകം, ഇത്രയും ചേരുവകൾ ഈ സോക്ക് ചെയ്ത് വെച്ച ഈ റവയുടെ ഒപ്പം ഇട്ടിട്ട് നമുക്ക് ബ്ലെൻഡറിൽ ഒന്ന് നല്ല സ്മൂത്തായിട്ട് അടിച്ചിറങ്ങണം. റവയൊക്കെ നന്നായിട്ട് സോക്ക് ആയിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് ഈ ചേരുവകളെല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് ഇതാ നമ്മൾ ബ്ലെൻഡറിലോട്ട് ഇതെല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിൽ വെള്ളം ചേർത്ത് കൊടുക്കണം ആവശ്യത്തിനുള്ളത്. ഞാനിപ്പോൾ ഈ സോക്ക് ചെയ്ത പാത്രത്തിൽ തന്നെയാണ് വെള്ളം എടുത്തിട്ടുള്ളത്. വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വളരെ ലൂസായിട്ടുള്ളൊരു മാവാണ് കേട്ടോ, വളരെ ലൂസാണ്. അപ്പോൾ അത് ഇപ്പോൾ നമുക്ക് ഇത്രയും വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നന്നായി അടിച്ചെടുക്കുകയാണ്. അതിനുശേഷം അതിൻ്റെ കൺസിസ്റ്റൻസി ശരിക്കും ഞാൻ കാണിച്ചു തരാം. നല്ല ലൂസായിട്ടുള്ള ഒരു മാവാണ്. ഹലോ, അപ്പോൾ ദേ നമ്മുടെ മാവ് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇത് നല്ല കട്ടി, അത്യാവശ്യം കട്ടിയുള്ള ഒരു ദോശമാവിൻ്റെ പരുവത്തിലാണ് നിൽക്കുന്നത്. പക്ഷെ നമുക്ക് ഈ പരുവൻ പറ്റില്ല. അപ്പോൾ നമ്മളിതിലോട്ട് കുറേ കൂടി വെള്ളം ഒഴിക്കണം. അപ്പോൾ നന്നായി വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഡൈലൂട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല, ഇപ്പം നമ്മൾ ഉപ്പ് ചേർക്കാൻ പോവാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാൻ കുറച്ചുകൂടെ വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചെറിയ പാത്രത്തിൽ ഫുള്ളില്ലായിരുന്നു. അപ്പം ഞാൻ ചട്ടി വെച്ച്, സാധാരണ നോൺ സ്റ്റിക് പാനാണ്, അത് വെച്ച് നന്നായി എണ്ണ തടവിയിട്ടുണ്ട്. നന്നായിട്ട് എണ്ണ കൊടുക്ക പുരട്ടണം, അല്ലെങ്കിൽ ചിലപ്പോൾ അത് അടിയിൽ പിടിക്കും. അപ്പോൾ നന്നായി എണ്ണ പുരട്ടിയിട്ടുണ്ട്. കൺസിസ്റ്റൻസി കണ്ടില്ലേ, ഇത്രയും വെള്ളം വേണം. ഇതിപ്പോൾ വളരെ വെള്ളം പോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഈ മാവാണ് നമ്മൾ റവദോശയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ഇത് നന്നായിട്ട് വീശിയിട്ടാണ് ഇതാണ് നമ്മൾ ഒഴിക്കാൻ പോവാണ്. ഇത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞിട്ട് വരട്ടെ. ഒരു 2-3 മിനിറ്റ് വേണം എന്തായാലും ഇത് മൊരിയാനായിട്ട്. അപ്പോൾ അത്രയും സമയം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ദോശ നന്നായി അരികൊക്കെ വിട്ട് വന്നിട്ടുണ്ട്.
ഇനിയിതൊന്നും മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിടണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷെ ഇവിടെ രണ്ട് സൈഡും മുരിച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് രണ്ട് സൈഡും ഞാൻ നന്നായി മുരിക്കുന്നത്. ഒരു സൈഡ് മാത്രം മുരിച്ചാൽ മതിയെങ്കിൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ, കുഴപ്പമില്ല. അപ്പോൾ ഒരു രണ്ട് സെക്കൻഡിനുള്ളിൽ ഇതായിക്കോളും. ഇപ്പോൾ ഇത് നമ്മുടെ ദോശ ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഒരു പാത്രത്തിലോട്ട് കോരി മാറ്റാം. ദോശ കണ്ടല്ലോ എല്ലാവരും. ഈ ദോശയ്ക്ക് പ്രത്യേകിച്ചൊരു സൈഡ് ഡിഷിൻ്റെ ആവശ്യമില്ല. വേണമെങ്കിൽ ഒരു ചമ്മന്തിയൊക്കെ ചേർക്കാമെന്ന് മാത്രമേ ഉള്ളൂ, ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. നല്ല ടേസ്റ്റാണ്. കുറച്ച് എരിവും ഉള്ളിയൊക്കെ അതുപോലെ കൂടുതലായിട്ട് ഇട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇതിലിപ്പോൾ ഉള്ളിയും പച്ചമുളകൊക്കെ ഞാൻ ഇവർ കുട്ടികളായതുകൊണ്ടാണ് ബ്ലെൻഡ് ചെയ്തത്. അതല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെറുതാക്കി അരിഞ്ഞിട്ട് മാവിനകത്തോട്ട് മാത്രം, അതായത് മാവ് അരച്ചതിന് ശേഷം അതിലോട്ട് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ നമ്മളത് കടിക്കും, കഴിക്കുമ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് കടിക്കും പച്ചമുളക് ഉള്ളിയൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഉള്ളിയും പച്ചമുളകും ഞാനിപ്പോൾ ഇതിൽ ബ്ലെൻഡ് ചെയ്തത് കൊണ്ടാണ് ഒന്നും കാണാത്തത്. അപ്പോൾ അതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക, നിങ്ങളുടെ എരിവിനും ഉപ്പിനൊക്കെ അനുസരിച്ചിട്ട് ഉണ്ടാക്കി നോക്കി നോക്കുക. വളരെ ഇഷ്ടപ്പെടുന്ന ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു റെസിപ്പി ആയിട്ട് കണ്ടുമുട്ടാം.